आइए आपको सीधे लाइव तस्वीरें दिखाते हैं जहां पर राहुल गांधी की भारत जोड़ो यात्रा हो रही है और पदयात्रा में राहुल गांधी पैदल मार्च कर रहे हैं। ബഹുമാനരെ, ഈ വശങ്ങളിൽ നിൽക്കുന്ന സഹോദരിമാർക്കും നാട്ടുകാർക്കും രാഹുൽജിയെ കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഇരുവശത്തും നിൽക്കുന്നവർ ദയവായി മാറണം. ജാലയ്ക്ക് മുമ്പൊരു ജാല ഇല്ല. ഈ ജാല നയിക്കുന്നത്, ഈ പദയാത്ര നയിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്. അല്ലാതെ മുമ്പ് നടക്കുന്നവരല്ല. അതുകൊണ്ട് ഇവരെല്ലാം പുറകിലേക്ക് പോകണം. ജാത ക്രമീകരിക്കുവാൻ ശ്രമതല്ലും. അതേപോലെ തന്നെ സംരക്ഷണ ചുമതലയുള്ള പോലീസുമുണ്ട്. അതുകൊണ്ട് ദയവായി ചരിത്ര യാത്രയുടെ പ്രയാണമാണ് രാഹുൽ ജി നയിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയങ്കരനായ രാഹുൽ ഗാന്ധി, ശ്രീ കെ സി വേണുഗോപാൽ എംപി, ശ്രീ ബി ഡി സതീശൻ കൊക്കു അനുഗമനം ചെയ്തുകൊണ്ട് ഭാരത് ജോഡോ മുന്നോട്ട് മുന്നോട്ട് നീങ്ങുകയാണ് രാഹുൽ ഗാന്ധി നടത്തുന്നത്. പ്രിയങ്കരനായ ഭാരതത്തിന്റെ ഭാരതത്തിന്റെ പ്രിയപുത്രൻ, നിലാവിലൊക്കെ ഭാരതത്തിന്റെ വലയനത്തെ ഐക്യം പുനഃസ്ഥാപിക്കാനുള്ള ഭാരത് ജോഡോ ഭാരത് ജോഡോ, ഇതാ കാശ്മീരിലേക്കുള്ള ചരിത്രയാത്ര, രാഹുൽ ഗാന്ധിയുടെ തീർത്ഥയാത്ര. അടിവെച്ച് മുന്നോട്ട് നീങ്ങുന്ന മനുഷ്യ സാഗരമാണ് ഒരേ ഇന്ത്യ, ഒരൊക്കെ ജനത, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യയിൽ സദഗുണൻ നിലനിൽക്കുന്ന ചരിത്രയാത്ര നയിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി കടന്നു വരികയാണ്. ചരിത്രം ഉറങ്ങുന്ന ഈ മണ്ണിലൂടെയുള്ള ഐതിഹാസികമായ യാത്രയാണ് രാഹുൽ ഗാന്ധി. കൊച്ചു കുഞ്ഞുങ്ങൾ, കൈകുഞ്ഞുങ്ങൾ, അമ്മമാർ, സഹോദരിമാർ, ജീവിതത്തിന്റെ നാനാതുറയിലെ കലാകാരന്മാർ, കായിക താരങ്ങൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, വീട്ടമ്മമാർ, പതിനായിരക്കണക്കിന് ജനാവലി കേരളത്തിന്റെ മലയാളക്കര നൽകുന്ന വാരി വാരി വിതറുന്ന സ്നേഹ പുഷ്പങ്ങൾ, പൂതലങ്ങൾ, അഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ നയിച്ചുകൊണ്ട് കടന്നു വരികയാണ്. ഭാരത് ജോഡോ പദയാത്രയാണ് കടന്നു വരുന്നത്. ഭാരതത്തിന്റെ രാഷ്ട്രീയ ചരിത്രം തിരുത്തി കുറിക്കുന്ന, ഐതിഹാസികമായി പരിണമിക്കുന്ന യാത്ര, കന്യാകുമാരിയുടെ മഹാസാഗര സംഗമത്തിൽ നിന്നും ആരംഭിച്ച കടന്നു വരികയാണ് രാഹുൽ ഗാന്ധി നയിച്ചുകൊണ്ടുള്ള ഭാരത് ജോഡോ പദയാത്രയാണ് കടന്നു വരുന്നത്. ആ ആംബുലൻസിനെ കടത്തിവിടാനുള്ള സൗകര്യം സേവാദൾ ചെയ്തു കൊടുക്കണം. സേവാദൾ വാളന്റീഴ്സ് രാഹുൽജി കടന്നു വരുന്നു. ഭാരത് ജോഡോ ചരിത്രയാത്ര നയിച്ചുകൊണ്ട് മലയാളക്കര ഒരു മനുഷ്യ സമുദ്രമായ രാഹുൽ ഗാന്ധിക്ക് പിന്നിൽ കോൺഗ്രസിന് മുന്നിൽ അണിനിരക്കുന്ന ചരിത്രയാത്ര, വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും രാഷ്ട്രീയം തൂത്തെറിഞ്ഞുകൊണ്ട് സ്നേഹത്തിന്റെ, വിശ്വാസത്തിന്റെ, സഹിഷ്ണുതയുടെ രാഷ്ട്രീയം, നേരിന്റെ രാഷ്ട്രീയം ഭാരതം തിരിച്ചറിയുന്ന ചരിത്രയാത്രയാണ് രാഹുൽ ഗാന്ധി നയിച്ചുകൊണ്ട് കടന്നു വരുന്നത്. പ്രിയങ്കരനായ രാഹുൽ ഗാന്ധി, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ പിന്തുണക്കാരൻ, ഇന്ദിരാ പ്രിയദർശിനിയുടെ പ്രിയപ്പെട്ട പൗത്രൻ, രാജീവ് ഗാന്ധിയുടെ പുന്നോമന പുത്രൻ, ഇന്ത്യൻ ജനതയുടെ വീരപുത്രൻ, ഇന്ത്യൻ ജനതയുടെ പ്രിയങ്കരനായ നേതാവ്, ജനാധിപത്യ ഭാരതത്തിന്റെ മതേതരത്വത്തിന്റെ കാവലാൾ കടന്നു വരുന്നു. ഭാരത് ജോഡോ, ഭാരത് ജോഡോ, ഭാരതത്തെ ഒന്നിപ്പിക്കാൻ ചലോ ചലോ ജമ്മു കാശ്മീർ. കന്യാകുമാരിയിലെ മഹാസമുദ്ര സംഗമത്തിൽ നിന്നും കാശ്മീർ താഴ്വരയിലേക്കുള്ള തീർത്ഥയാത്ര, ഭാരതത്തെ വീണ്ടെടുക്കാൻ, അഖണ്ഡ ഭാരതത്തിന്റെ ജനാധിപത്യവും മതേതരത്വവും വീണ്ടെടുക്കാൻ രാഹുൽജി കടന്നു വരുന്നു. രാഹുൽ ഗാന്ധി കടന്നു വരുന്നു. ഭാരത് ജോഡോ പദയാത്രയാണ് കടന്നു വരുന്നത്. ഒരു മനുഷ്യ മഹാസമുദ്രമായി, ആർത്തിരമ്പിന്റെ അലകടലായി, അണപൊട്ടി ഒഴുകുന്ന മഹാപ്രവാഹമായി, കുലംകുത്തി ഒഴുകുന്ന മലവെള്ളച്ചാട്ടം പോലെ മലയാളക്കര രാഹുൽ ഗാന്ധിക്ക് കരഞ്ഞിരക്കുന്ന ചരിത്രയാത്ര, ചരിത്രത്തിന്റെ ഏരുകളിൽ തങ്കലിപികളാൽ ഒരു സുവർണ അധ്യായമായി തുന്നിച്ചേർക്കുന്ന ഭാരത് ജോഡോ പദയാത്ര, ഇതാ കടന്നു വരുന്നു. 3,571 കിലോമീറ്ററുകൾ കാൽനടയായി ഭാരത ജനതയുടെ വീരപുത്രൻ കടന്നു വരികയാണ്. ഭാരതത്തിന്റെ മഹാനഗരങ്ങളിലൂടെ, മഹാനദിക്കരകളിലൂടെ, സമുദ്ര തീരങ്ങളിലൂടെ, ഗ്രാമഗ്രാമാന്തരങ്ങളിലൂടെ കാശ്മീരിലേക്കുള്ള ആ ചരിത്രയാത്ര, വൃദ്ധശുദ്ധിയുടെ മനസ്സും അടിയുറച്ച കാൽപ്പുകളും അചഞ്ചലമായ മനസ്സുമായി ജനാധിപത്യത്തിന്റെ മതേതരത്വത്തിന്റെ അഖണ്ഡതയുടെ വിശ്വാസത്തിന്റെ വരാൻ പോകുന്ന വസന്തങ്ങളുടെ നായകൻ രാഹുൽ ഗാന്ധി കടന്നു വരുന്നു. ഞാനൊക്കെ മുന്നിൽ ആൾക്കൂട്ടം ഉണ്ടാകാൻ അനുവദിക്കരുത്. ദയവായി വാളന്റിയേഴ്സ്
വളരെ കർശനമായി രാഹുൽജിയെ ജനങ്ങൾക്ക് കാണാൻ, പ്രവർത്തകർക്ക് അഭിവാദ്യം അർപ്പിക്കാൻ ഈ നാടിന്റെ കർമ്മഭൂമിയിലൂടെ വികാര പുലർച്ചാർക്ക് അറിയിച്ചുകൊണ്ടുള്ള ചരിത്ര യാത്രയാണ് കടന്നു വരുന്നത്. രാഹുൽ ഗാന്ധി കടന്നു വരുന്നു. ഭാരത് ജോഡോ, ഭാരത് ജോഡോ, ഭാരത് ജോഡോ പദയാത്രയാണ് ജമ്മു കാശ്മീരിലേക്കുള്ള യാത്ര. കന്യാകുമാരിയുടെ സമുദ്ര സംഗമ ഭൂമിയിൽ നിന്നും കാശ്മീരിലേക്കുള്ള കാൽനട യാത്രയായി, പദയാത്രയായി ഭാരത് ജോഡോ രാഹുൽ ഗാന്ധി കടന്നു വരികയാണ്. ഭാരതത്തിന്റെ വസന്തങ്ങളിലേക്ക്, ഇന്ത്യയുടെ വസന്തങ്ങളിലേക്ക്, നല്ല നാളിലേക്കുള്ള ഈ നാടിന്റെ കർമ്മോജ്ജല നായകൻ, ഭാരതത്തിന്റെ വീരപുത്രൻ, പണ്ഡിത് ജവഹർലാൽ നെഹ്റുവിന്റെ പിന്തലമുറക്കാരൻ, മോത്തിലാൽ നെഹ്റുവിന്റെ പിന്തലമുറക്കാരൻ, ഭാരതത്തിന്റെ സ്വാതന്ത്ര്യം നേടിത്തുന്ന മഹത്തായ പ്രസ്ഥാനത്തിന്റെ കരുത്തനായ നേതാവ്, പ്രിയങ്കരനായ രാഹുൽ ഗാന്ധി കടന്നു വരുന്നു. രാജീവ് ഗാന്ധിയുടെ പ്രിയപുത്രൻ, ഇന്ദിരാ പ്രിയദർശിനിയുടെ പൗത്രൻ, ഈ നാടിന്റെ വീരേതിഹാസമായി പരിണമിക്കുന്ന ഇതാ ഭാരത് ജോഡോ പദയാത്ര നയിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ഈ നാടിന്റെ കർമ്മഭൂമിയിലൂടെ നടന്ന് നടന്ന് നീങ്ങുകയാണ്. രാഹുൽ ഗാന്ധി കടന്നു വരികയാണ്. കന്യാകുമാരിയിൽ നിന്നും ആരംഭിച്ച തന്റെ തീർത്ഥയാത്രയിലിംഗരുടെ മണ്ണിൽ ആവേശകരമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി നമ്മുടെ പ്രിയങ്കരനായ നേതാവ് രാഹുൽ ഗാന്ധി കടന്നു വരികയാണ്. അതേതര ഇന്ത്യയെ കാത്തുരക്ഷിക്കാൻ, അതേതര ഭാരതത്തെ കാത്തുരക്ഷിക്കാൻ ഇന്ത്യയുടെ ഐക്യവും അഖണ്ഡതയും തകർക്കുവാൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരായുള്ള ശക്തമായ സന്ദേശം ഉയർത്തിക്കൊണ്ട് ഇന്ത്യ ഒരൊറ്റ ജനത എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഇതാ നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ഭാരതം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന, ഇന്ത്യൻ ജനത പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഇന്ത്യയിലെ ജനഹോളികർമ്മ നായകൻ ശ്രീ രാഹുൽ ഗാന്ധി ഇതാ കടന്നു വരികയാണ്. സ്വതന്ത്ര ഭാരതത്തിന്റെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഈ രാജ്യത്തെ അടിത്തറമാകിയ രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറയെ തകർക്കുവാൻ ശ്രമിക്കുന്ന നരേന്ദ്രമോദിയുടെ ഭരണകൂടത്തിന്റെ തെറ്റായ നയങ്ങൾക്കെതിരായി രാജ്യവ്യാപകമായി ഉയർത്തുന്ന സമര സന്ദേശമായി മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഭാരത ജനത ഒന്നാണ്, ഭാരതത്തെ ഒന്നിപ്പിക്കൂ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് 158 ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന നീണ്ട 6 മാസക്കാലം ഭാരതത്തിന്റെ മണ്ണിലേറെ മലയോരങ്ങളെയും പുഴയോരങ്ങളെയും കടലോരങ്ങളെയും താണ്ടി രാഹുൽ ഗാന്ധി കാശ്മീരിലേക്കുള്ള തന്റെ യാത്ര, കാശ്മീരിലേക്കുള്ള തന്റെ യാത്രയിൽ ആ കടന്നു വരികയാണ്. ഇന്ത്യൻ ജനതയുടെ മനസ്സറിഞ്ഞുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ, ഇന്ത്യൻ ജനാധിപത്യത്തെ സംരക്ഷിക്കുവാൻ, ഇന്ത്യൻ ജനാധിപത്യത്തെ തകർക്കാൻ ഒരു ശക്തിയും അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മഹാത്മാഗാന്ധിജി വെടിയേറ്റ് വീണ ഈ ഭാരതത്തിന്റെ മണ്ണിൽ മഹാത്മാഗാന്ധി വെടിച്ചു വീണത് ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിനും ഐക്യത്തിനും വേണ്ടിയായിരുന്നു എങ്കിൽ ഇന്ത്യയുടെ പ്രിയപ്പെട്ട പ്രിയദർശിനി ശ്രീമതി ഇന്ദിരാഗാന്ധി വർഗീയവാദികളെയും വിഘടനവാദികളെയും വെടിയേറ്റ് ഒരുപാട് പ്രാവിനത്തോടെ പിഴഞ്ഞു വീണ രാജ്യത്തിന്റെ മണ്ണിൽ ഈ രാജ്യത്തിന്റെ മതേതരത്വം തകർക്കാൻ ഒരു ശക്തിയും തകർക്കില്ല അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ഈ വലിയോരങ്ങളിലൂടെ 10,000 കണക്കിന് ജനങ്ങളോടൊപ്പം മതേതര ഭാരതത്തിന്റെ കാവൽക്കാരും കടന്നു വരുന്നു. ഭാവി ഭാരതത്തിന്റെ പ്രതീക്ഷ രാഹുൽ ഗാന്ധി നടന്നു വരുന്നു. ദയവായി എല്ലാവരും ഈ വശങ്ങളിലേക്ക് മാറണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഭാരതത്തിന്റെ മണ്ണിലേക്കുള്ള തീർത്ഥയാത്ര കടന്നു വരികയാണ്. സാഗരങ്ങളുടെ സംഗമ ഭൂമിയിൽ ആരംഭിച്ച യാത്ര, കൊച്ചു കുഞ്ഞിനെ തോളിലേറ്റി രാഹുൽജി കടന്നു വരുന്നു. ഒരു പിഞ്ചോദനയെ തോളിലേറ്റി സ്നേഹമായ മഹിള സാര ഭൂമിയിലെ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഒരു പിഞ്ചോദനയെ തോളിലേറ്റി സ്നേഹത്തിന്റെ കാലക്കാരം രാഹുൽ ഗാന്ധി കടന്നു വരുന്നു. ഒരു പിഞ്ചോദനയെ തോളിലേറ്റിക്കൊണ്ട് സ്നേഹത്തിന്റെ കാലക്കാരം കടന്നു വരുന്നു. മനുഷ്യത്വത്തിന്റെ കാലക്കാരം കടന്നു വരുന്നു. മലയാളത്വത്തിന്റെ പ്രതിരോധം കടന്നു പ്രതിജ്ഞാബദ്ധ മനസ്സുമായി, പ്രതിജ്ഞാബദ്ധമായ മനസ്സുമായി
രാഹുൽജി കടന്നു വരുന്നു, രാഹുൽ ഗാന്ധി കടന്നു വരുന്നു. സെപ്റ്റംബർ 7 കന്യാകുമാരിയിലെ അലകടലിന്റെ സഖ്യ നടത്തി ആരംഭിച്ച കാശ്മീരിലേക്കുള്ള ഒരേ ഒരു ഇന്ത്യ ഒരൊറ്റ ജനത എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടുള്ള ദേശീയ പദയാത്ര ഇതാ ഈ അനന്തപുരിയിലേക്ക് ഈ രാജവീഥിയിലൂടെ കടന്നു വരുന്നു. രാഹുൽജി കടന്നു വരുന്നു. കാത്തുമാത്തിരുന്ന പദഞ്ചോടോ യാത്ര, കാത്തുമാത്തിരുന്ന രാഹുൽജി കടന്നു വരികയാണ്. രാഹുൽ ഗാന്ധി കടന്നു വരുന്നു, രാഹുൽ ഗാന്ധി കടന്നു വരുന്നു. നാടിനത്തി നാട്ടാതെ ഇളത്തി നാടിന്റെ നായകൻ രാഹുൽ ഗാന്ധി മതേതര ഇന്ത്യയെ പുനർനിർമ്മിക്കാൻ, മതേതര ഭാരതത്തെ പുനർനിർമ്മിക്കാൻ പ്രതിജ്ഞാബദ്ധമായ മനസ്സും ഉറച്ച ചുവടുമായി ഇതാ 181 ദിവസം 3571 കിലോമീറ്റർ പദയാത്രയുമായി ഒരു ദേശീയ നേതാവ് ചെയ്യാൻ കാണിക്കാത്ത ധൈര്യത്തോടെ ഇതാ കന്യാകുമാരിയിൽ നിന്നും യാത്ര തിരിച്ച് 5 ദിവസം അനന്തപുരിയിലേക്ക് കടന്നു വരുന്നു. ഈ രാജ്യവീഥിയെ പുനവച്ച പ്രണയിച്ചുകൊണ്ട് രാഹുൽജി കടന്നു വരുന്നു. ഉറച്ച മനസ്സും ഉറച്ച ചുവടുമായി ഇതാ പ്രതീക്ഷയർപ്പിക്കുന്ന പ്രിയങ്കരനായ നേതാവ് രാഹുൽ ഗാന്ധിയാണ് കടന്നു വരുന്നത്. ഭാരത് ജോഡോ പദയാത്ര കടന്നു വരികയാണ്. ചരിത്ര വഴികളിലൂടെ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം തിരുത്തി കുറിക്കുന്ന മഹത്തായ യാത്രയായി പരിണമിച്ചുകൊണ്ട് സെപ്റ്റംബർ 7 തീയതി കന്യാകുമാരിയിലെ മഹാസമുദ്ര സാഗരത്തിൽ ആരംഭിച്ച് ഇന്ന് ഇതാ ഒരു ബഹുജന സമുദ്രമായി പരിണമിച്ചുകൊണ്ട് രാഹുൽജി കടന്നു വരുന്നു. പദയാത്രയായി കാൽനടയായി 3571 കിലോമീറ്ററുകൾ പിന്നിട്ട് ഇന്ത്യയുടെ മഹാനഗരങ്ങളിലൂടെ മഹാനദിക്കരകളിലൂടെ